Edappal Hospital, Birth Suit, Edappal Hospital. Contact 0494-260-217. പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം പ്രഹസനമായി മാറുകയാണെന്ന് ജനപ്രതിനിധികളുടെ പരാതി. പല യോഗങ്ങളിലും ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെന്നും ജനപ്രതിനിധികൾ തുറന്നടിച്ചു. യോഗത്തിൽ ഉദ്യോഗസ്ഥർ തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്ന ആക്ഷേപവും ഉയർന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. താലൂക്ക് വികസന സമിതികളിൽ ആവർത്തിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പലപ്പോഴും ഉദ്യോഗസ്ഥർ തെറ്റായ മറുപടികളാണ് യോഗത്തിൽ നൽകുന്നത്. റോഡ് തകർച്ച, കുടിവെള്ള പൈപ്പിടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാതെ കിടക്കുകയാണെന്നാണ് ജനപ്രതിനിധികളുടെ പരാതി. ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുട്ടീനെ സ്കൂളിൽ കൊണ്ടാ നോക്കുമ്പോൾ ബൈക്ക് മറ്റു വീഴണ്ടായിരുന്നു. എന്റെ അനുഭവമാണ് പറയുന്നത്, എത്രയോ നേരം വിളിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ രണ്ടു പേരെങ്കിലും വീഴാത്ത ദിവസം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു അടിയന്തരം പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്, വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ഇതും ഞങ്ങളൊക്കെ കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഇത് ആവർത്തിച്ചതാണ്, വീണ്ടും ആവർത്തിച്ചു. ഇനി അടുത്ത പിന്നെ മെയിൽ നടക്കുന്ന താലൂക്ക് സഭയിൽ ഇത് ആവർത്തിക്കേണ്ടി വരുമെന്ന് ഞാൻ സംശയിക്കുന്നത്. പാതയോരങ്ങളിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായ തണൽമരങ്ങൾ മുറിച്ചു നീക്കാത്തതിലും വിമർശനമുണ്ടായി. വിളയൂർ പഞ്ചായത്തിൽ 3 വർഷത്തോളമായി അപേക്ഷ നൽകിയിട്ടും അപകടാവസ്ഥയിലായ തണൽമരങ്ങൾ മുറിച്ചു നീക്കിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജയും വൈസ് പ്രസിഡന്റ് കെ പി നൌഫലും യോഗത്തിൽ അറിയിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് ജീപ്പിന് മുകളിലേക്ക് മരത്തിന്റെ ചില്ല പൊട്ടിവീണ് അപകടമുണ്ടായെന്നും തലനാരിഴയ്ക്കാണ് ജീപ്പിലുള്ളവർ രക്ഷപ്പെട്ടതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മറ്റു പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും സമാന പരാതികൾ യോഗത്തിൽ ഉന്നയിച്ചു. പിന്നെ താലൂക്ക് സമിതിയിൽ പറഞ്ഞതാണ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊപ്പം മെസ്സയിൽ തലനാരിഴയ്ക്കാണ് ഒരു മരം വീണിട്ട് രക്ഷപ്പെട്ടത്. ചില്ലൊക്കെ തകർന്ന് ആകെ പ്രയാസങ്ങളായിരുന്നു. ഇപ്പൊ ഒരു സാധാ ഞങ്ങളുടെ നാട്ടിലെ ആരെങ്കിലും മേടിക്കാണ് മരം കൂട്ടി എന്തെങ്കിലും ഒരു ചില്ല കൊണ്ട് പ്രയാസം എന്നുണ്ടെങ്കിൽ 3 വർഷമായി പറയണ ഇതുവരെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ പിന്നെ ലേലം ചെയ്യാൻ ആളുകളുള്ളതാണ്. അതേ സ്ഥലത്ത് ഇതേ റോഡിന്റെ 2 വർഷങ്ങളിലെ 1 മരം 2 മരം വെട്ടാൻ ലേലം ചെയ്ത് ഒന്നും ആരും അറിയില്ല. അത് പിന്നെ എങ്ങനെ ചെയ്തത്? ഇതിപ്പോ വല്ല പ്രയാസം വിളയിൽ പഞ്ചായത്തിലെ ഒരാൾക്കോ അല്ലെങ്കിൽ പുറത്തുനിന്നും അങ്ങനെ ആൾക്കോ പറ്റിയ ഇടപെട്ടത് ഏറ്റെടുക്കണം, വിളയിൽ പഞ്ചായത്തേക്ക് എടുക്കുക. അതേസമയം പലതവണ ലേലം വിളിച്ചിട്ടും കരാർ ഏറ്റെടുക്കുവാൻ ആളില്ലാത്തതാണ് മരം മുറിച്ചു മാറ്റുന്നതിന് തടസ്സമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. വില കിട്ടാത്ത പാഴ്മരങ്ങളാണ് പാതയോരങ്ങളിലുള്ളതെന്നും ഇതാണ് ലേലം കൊള്ളാൻ തടസ്സമാവുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ വീണ്ടും ലേലം വിളിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതി വരുന്ന ഭാഗങ്ങളിൽ കുടിവെള്ളം പൊട്ടിയൊഴുകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്ന പരാതിയും ഉയർന്നു. തിരുവേഗപ്പുറ കൂർക്കപ്പറമ്പിൽ 1 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട്. പലതവണ പരാതി ഉയർന്നിട്ടും ജലവിഭവ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലിയും വിമർശനം ഉന്നയിച്ചു. മുതുതലയിൽ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തികൾ മുടങ്ങിയ സ്ഥിതിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലിയും പരാതി ഉന്നയിച്ചു. തിരുവേഗപ്പുറയിലെ കുടിവെള്ളം പാഴാകുന്ന സ്ഥലം ഉടൻ സന്ദർശിച്ച് പ്രശ്നപരിഹാരം കാണണമെന്ന് യോഗാധ്യക്ഷ കൂടിയായ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇത്തരം പരാതികൾ ഒഴിവാക്കി വേനലിൽ നാട്ടുകാർക്ക് കുടിവെള്ളം എത്തിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തഹസീൽദാർ ടി പി കിഷോർ, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദ് മുഹമ്മദ്, ഇ ടി മുഹമ്മദ് ബഷീർ, എം പിയുടെ പ്രതിനിധി സി എം അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കോടിയിൽ രാമകൃഷ്ണൻ, പി ടി മുഹമ്മദ്, ചോലയിൽ വേലായുധൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.